التوكل، ما هو التوكل؟ الله بلم بك اندان التوكل لابد في التوكل من ثلاثة أشياء حتى يكون توكل اعتماد صحيح. ശരിയായ തരത്തിൽ നീ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണെങ്കിൽ മൂന്ന് നിബന്ധനകൾ അതിൽ പാലിക്കേണ്ടതുണ്ട്. نعم نمثل بمثال مع التعريف. ഉദാഹരണം കൃത്യമായ വിശദീകരണം അടക്കം നമുക്ക് പറഞ്ഞു തരാം. يريد انسان من الناس يريد يحفظ القران. ഒരാൾ ഖുർആൻ മനഃപാഠമാക്കാൻ ഉദ്ദേശിക്കുന്നു. يقول انا متوكل على الله. അവൻ പറയുന്നു ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു എന്ന്. طيب نسأله هل انت صادق في اعتمادك على الله او كاذب؟ നമുക്ക് അയാൾ ചോദിക്കാം നീ ഇപ്പോൾ ഈ പറഞ്ഞത് സത്യമാണോ അതല്ല വ്യാജമാണോ. يقول نعم والله صادق ولست بكاذب. അവൻ പറഞ്ഞു സത്യമാണ് കള്ളമല്ല എന്ന്. هل انت واثق في ان الله سبحانه وتعالى منجز لك حفظ القران او تشك طرفه عين في هذا؟ നിനക്ക് പൂർണ്ണമായും ബോധ്യമുണ്ടോ ഖുർആൻ ഹൃദയസ്ഥമാക്കാൻ റബ്ബ് നിനക്ക് തൗഫീഖ് നൽകുമെന്ന്, അതല്ല അത് ലഭിക്കുമോ ഇല്ലെന്ന് സംശയം നിനക്കുണ്ടോ? يقول والله لا اشك في هذا الطرفه عين، انا واثق 100% ان الله سبحانه وتعالى ميسر لي حفظ القران. അപ്പോൾ അവൻ പറയും എനിക്ക് ലവലേശം അതിൽ ശങ്കയില്ല, അള്ളാഹു തആല ഖുർആൻ ഹിഫ്ളാക്കാൻ എനിക്ക് പൂർണ്ണമായും എനിക്ക് അവസരം നൽകും എന്ന് ഞാൻ ഉറപ്പിക്കുന്നു എന്ന് അവൻ പറയും. هل تاخذ بالاسباب او انت جالس تلعب لا تصنع شيئا. നീ അതിന് നിമിത്തങ്ങളെ ഉപയോഗിക്കുന്നുണ്ടോ അതല്ല ഒന്നും ചെയ്യാതെ കളിച്ച് വെറുതെ വീട്ടിരിക്കുകയാണോ അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തരും എന്ന് വിശ്വസിച്ചുകൊണ്ട്. قال انا اخذ بالاسباب المشروعه انا احفظ في كل يوم اراجع في كل يوم عند شيخ اعرض عليه القران. അവൻ പറഞ്ഞു ഞാൻ അതിനുള്ള എല്ലാ വഴികളെയും ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുന്നു, ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഉസ്താദിന് ഷെയ്ഖിന് ഞാൻ അത് ഓതിക്കൊടുക്കുന്നു, അയാളുമായി അത് റിപ്പീറ്റ് ചെയ്യുന്നു, ഇത്തരം അതിൻ്റെ വഴികളെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നു എന്ന് അവൻ പറയുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇതാണ് തവക്കുൽ, കാരണം മൂന്ന് കാര്യങ്ങൾ അവൻ അതിൽ പ്രാവർത്തികമാക്കി. وثقه واخذ بالاسباب المشروعه للممنوعه والله اعلم. ഒന്ന് സത്യസന്ധമായ റബ്ബിലുള്ള വിശ്വാസം, രണ്ട് റബ്ബ് നൽകുമെന്ന പൂർണ്ണമായ ബോധ്യം, അതോടൊപ്പം അതിനുള്ള വഴികളെ ഉപയോഗപ്പെടുത്തൽ. ഈ മൂന്ന് കാര്യം അതിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട്.